നമ്മൾ ഉപയോഗിക്കുന്ന സ്കാനർ തോഷിബയുടെയാണ്. സ്കാനറിൽ റീഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഒരു സോഫ്റ്റ്വെയറാണ്. അതൊരു സോഫ്റ്റ്വെയർ കമ്പനി ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ, അതിൻ്റെ ഗണിത യുക്തികൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു എം സി എക്കാരനായിരിക്കും വിടുന്നത്. ചിലപ്പോൾ ഒരു അക്കൗണ്ടൻസി പഠിച്ചിട്ട് നന്നായി സോഫ്റ്റ്വെയർ എഴുതാൻ അറിയാവുന്ന ഒരുത്തൻ തന്നെത്താനിരുന്ന് പഠിച്ചവനെ ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടത് അതിൻ്റെ സോഫ്റ്റ്വെയർ മാത്രമാണ്. അയാൾക്ക് അനാട്ടമിയോ ഫിസിയോളജിയോ ഒന്നും അയാൾക്കറിയുന്നില്ല. അയാളിത് ഒരു വൈദ്യനിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടറിൽ നിന്ന് കേട്ടറിഞ്ഞ് ആ മാനദണ്ഡങ്ങളെ മാത്രം ഫോർമുലയാക്കി സ്വീകരിച്ചുകൊണ്ട് വേണം സോഫ്റ്റ്വെയർ എഴുതാൻ. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അടിസ്ഥാന മോഡൽ വേണം, ഒരു ശരീരശാസ്ത്രത്തിനൊരു മോഡൽ വേണം. ഈ മോഡലിനെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയിലെ ഒരു വ്യക്തിയെ ആസ്പദമാക്കി അതിൻ്റെ മൈക്രോൺസിന് ഇത് ശരിപ്പെടുത്തിയെടുക്കുമ്പോൾ അയാൾ 6 അടി പൊക്കവും 6 അടി 2 ഇഞ്ച് പൊക്കമുള്ളവരാണ് ശരാശരി അമേരിക്കക്കാരെങ്കിൽ, ആ ശരാശരിയെ മാതൃകയാക്കി വെച്ചുകൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ ജനതയുടെ പൊക്കം ശരാശരിയിൽ ഇതല്ല. ഈ ശരാശരിയിൽ നിന്ന് വേണം പൊക്കം കുറഞ്ഞവനിലേക്കും പൊക്കം കൂടിയവനിലേക്കും ഒക്കെ പോകാൻ. ഇതിൻ്റെ അളവുകളിൽ ഇയാളുടെ ശരീരത്തിനനുസരിച്ച് ഉള്ള ഒരു മാനദണ്ഡത്തെ ആസ്പദമാക്കിയാണ് ഇയാളുടെ ശരീരത്തിലൂടെ സ്കാനർ റേ കടത്തിവിടുമ്പോൾ, അത് സോഫ്റ്റ് എക്സ്റേയോ ഹാർഡ് എക്സ്റേയോ കടത്തിവിടുന്ന സി ടി ആയാലും ശബ്ദം കടത്തിവിടുന്ന അൾട്രാസൗണ്ട് ആയാലും മാഗ്നറ്റിക് റിസോണൻസിനെ ഉപയോഗിക്കുന്ന MRI ആണെങ്കിലും അത് കടന്നു പോകുന്നത് ഇയാളുടെ ശരീരത്തിലൂടെയാണ്. അപ്പോൾ ഈ മാതൃകയുള്ള മനുഷ്യൻ്റെ അളവിനെ ആസ്പദമാക്കി അയാളുടെ ശരീരത്തിനകത്തുള്ള ഒരു മുഴയെ അവിടെ ചിത്രണം ചെയ്യുമ്പോൾ, ശരീരത്തിൻ്റെ വലിപ്പത്തിന് ആസ്പദമാക്കി ശരീരത്തിനകത്ത് ചിത്രണം ചെയ്യുന്ന, ഇപ്പോൾ ഒരാളുടെ യൂട്രസ് ചിത്രണം ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം 12, 13, 14 ഒക്കെ വരുന്ന സെൻറ്റിമീറ്ററുകളിൽ അത് ചിത്രണം ചെയ്തു വയ്ക്കുന്ന സമയത്ത് ആ ചിത്രണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴയോടുകൂടിയാണ് അത് ചിത്രണം ചെയ്യുന്നതെങ്കിൽ, മുഴയെ വേർപെടുത്തി ഇത്രയുണ്ട് എന്നൊരു ചിത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിത്രത്തിലെടുക്കുന്ന മൈക്രോസിലാണ്. അതിൻ്റെ മൾട്ടിപ്പിൾസ് എത്ര വേണമെന്നുള്ളത് ഈ മാതൃകയെ ആസ്പദമാക്കിയ, ഇയാളുടെ ശരീര മാതൃകയെ ആസ്പദമാക്കിയാണ് ഒരു കൊച്ചുകുട്ടിയായാലും മുതിർന്ന ഒരാളെ ആണെങ്കിലും നമ്മൾ മാതൃകയായിട്ട് എടുക്കുന്നത്. ഈ മാതൃകയ്ക്കെടുത്തിരിക്കുന്ന വ്യക്തി അമേരിക്കയിലെ ഒരാളാണെങ്കിൽ ഇതിനാസ്പദമാക്കിയായിരിക്കും ഇതിൻ്റെ മൾട്ടിപ്പിൾസ് മുഴുവൻ. അപ്പോൾ ചിലപ്പോൾ ഒരു സ്കാർ മാത്രമായിരിക്കും ചിലപ്പോൾ വലിയൊരു മുഴയായി കിട്ടുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ തലമുടിയുടെ ഒരു അംശം അകത്തിരുന്ന് കഴിഞ്ഞാൽ ആ തലമുഴയുടെ അംശത്തെയായിരിക്കും വലിയൊരു റോഡ് വെട്ടിയ പോലെ കാണപ്പെടുന്നത്. അപ്പം ഇത്രയും വൈകല്യം ശാസ്ത്രത്തിനുണ്ട്. ഇത് നിത്യജീവിതവുമായി നിത്യബന്ധവുമായി ക്ലിനിക്കൽ പഠനങ്ങളുമായി നിത്യം ഇടപെടുന്ന ഒരുത്തൻ ഇതിനെ സമഗ്രമായി പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റാവും. ഇപ്പം ശാസ്ത്രത്തെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്തു വേണം, ഉപകരണത്തെ അടിസ്ഥാനപ്പെടുത്തി കണ്ടെത്താൻ പോകുമ്പോൾ ഭൗതികമായ തലത്തിൽ ഒരു വ്യക്തി കണ്ടുപിടിച്ച ശാസ്ത്രത്തെ ആസ്പദമാക്കി ലോകത്തെ വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ, ഒരു മനുഷ്യന് 2 തലമുണ്ട്. ഒന്ന്, അവൻ്റെ അഹങ്കാരവും നൂറ്റാണ്ടുകളിലൂടെ അവൻ കടന്നു പോകുന്ന പാരമ്പര്യ ജനിതകങ്ങളിലൂടെ അവൻ കടന്നു പോകുന്ന മനസ്സിൻ്റെ സ്വപ്നങ്ങളും ചേർന്നു വരുന്ന അഹന്തയുടെ ഒരു അജ്ഞാനത്തിൽ അവൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് കണ്ടെത്തിയതിനെ വച്ചുകൊണ്ട് ലോകത്തെ നിർണയിക്കാൻ പോവുകയും ലോകത്തെ ആ തലത്തിൽ മുഴുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു മാതൃകയാണ്. അതാണ് നടക്കുന്നത്. ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ്. അപ്പോൾ ഒരു കാലഘട്ടത്തിലേക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രശസ്തി, എനിക്ക് ലഭിച്ചിരിക്കുന്ന പണം, എനിക്ക് മറ്റുള്ളവർ തരുന്ന മാനദണ്ഡങ്ങൾ, എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, ഇവരുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തെ ഞാൻ വ്യാഖ്യാനിച്ചാൽ ശരിയാകുമെന്ന് ലോകം വിശ്വസിക്കുകയും അതിലൂടെ നീണ്ടകാലം ലോകം പോവുകയും എന്നെ ചോദ്യം ചെയ്യാനുള്ള മറ്റൊരുത്തൻ ജനിക്കുന്നത് വരെ ഞാൻ പറഞ്ഞത് അത്രയും ശാസ്ത്രസത്യമായി തീരുകയും അത് മറ്റാർക്കും കാണണമെന്ന് നിർബന്ധമില്ലാതിരിക്കുകയും അടുത്തയാൾ എന്നെ ചോദ്യം ചെയ്യുമ്പോൾ എൻ്റെ ശാസ്ത്രവും അയാളുടെ ശാസ്ത്രവും ഒപ്പം പരസ്പരം മല്ലടിച്ച് കയറി പോവുകയും അതിൻ്റെ യുദ്ധങ്ങളും കോലാഹലങ്ങളുമായി ലോകം നീങ്ങുകയും ചെയ്യുന്നതിൻ്റെ പരമ്പരകളാണ് നാം കാണുന്നത്. അതിൻ്റെ അകത്തുനിന്ന് പൊഴിഞ്ഞു വീഴുന്നതാണ് മതങ്ങളിലെ കനാചാരങ്ങളായും അന്ധവിശ്വാസങ്ങളായും രൂപാന്തരപ്പെട്ടു വരുന്നത്. അല്ലാതെ മതമെന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ഘട്ടത്തിൽ രൂപാന്തരപ്പെട്ടു വന്നതല്ല. ഇന്ന് നാം കാണുന്ന എല്ലാ മതങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശരിക്കൊരു മതവിരുദ്ധമായിട്ടുള്ളൊരു തീർച്ചയായും
ആന്തരികമായ അനുഭൂതിയിലൂടെ കണ്ടെത്തുവാൻ ഇറങ്ങിത്തിരിച്ച പാരമ്പര്യത്തിൻ്റെ പിന്നണി പോരാളികൾ. ആന്തരികമായ അനുഭൂതിയിലേക്കുള്ള പോക്ക് പൂർണ്ണമായി നിർത്തുകയും ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പുലുകുകയും ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്ക് മതത്തിൻ്റെ കവചം നൽകി വ്യാഖ്യാനിക്കുകയും ചെയ്ത് എളുപ്പത്തിൽ ധനമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന കാഴ്ചപ്പാട്. ഇതിന് കാരണം ഭൗതിക വ്യാഖ്യാനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ അത്രയേറെ പ്രാധാന്യമുണ്ട്. മതം എത്രത്തോളം ഭൗതിക യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നു അത്രത്തോളം ഉൽപ്പതിഷ്ണുവായ മതം വളരും. അതിൻ്റെ മുൻപ് ജീവിച്ചിരുന്ന ആളുകൾ ഏതെല്ലാം കാര്യങ്ങളെയാണ് എതിർത്തത് അവയെ തന്നെ സ്വീകരിക്കും.